അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് അസർബൈജാനിലേക്ക് വിസ എടുക്കാൻ പറ്റുന്നത്. പല ആളുകളും നമ്മളോട് ചോദിക്കും അസർബൈജാനിലേക്ക് എങ്ങനെ വിസ എടുത്ത് പോകാൻ പറ്റും, അവിടെ ജോലി നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ എന്ന് അങ്ങനെ പല ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോ നമ്മൾ വിചാരിച്ചു അസർബൈജാനിലേക്ക് വിസ എടുക്കുന്നത് വളരെ ചീപ്പാണ്, അത് നിങ്ങളെ സ്വന്തം മൊബൈലിൽ തന്നെ വെറും 1740 രൂപ വളരെ ഈസി ആയിട്ട്, ഇന്ത്യൻ രൂപയേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഡോളറോ ദിർഹംസോ ഒന്നുമല്ല, വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഏതൊരു വിദ്യാഭ്യാസ യോഗ്യതയും പ്രശ്നമില്ല, ഏതൊരാൾക്കും ഒരു ഇന്ത്യക്കാരനും നമുക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ ബാങ്കിൽ ഒന്നും കാണിക്കേണ്ട ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ അസർബൈജാൻ എന്ന പറഞ്ഞ രാജ്യത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യാം. അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ പെട്ടെന്ന് കൊണ്ട് വിത്ത് സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, വളരെ ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ലാപ്ടോപ്പ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാൻ വിസ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വരും, അത് അവിടുത്തെ ഗവൺമെന്റ് വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ evisa.gov.az എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ്, ആ സൈറ്റ് പ്രത്യേകം നോക്കി അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് അർജന്റ് ആയിട്ടുള്ള ഒരു വിസ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു വിസ ആപ്ലിക്കേഷനും. അത് നോക്കുക, അത് നോക്കിയിട്ട് നോർമൽ ആണെങ്കിൽ ഏകദേശം $25 വരെയുള്ളൂ, അത് നാട്ടിലെ ഏകദേശം 1740 രൂപ ആ റേഞ്ചേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ ഡോക്യുമെന്റ്സ്, ആകെ വേണ്ടത് പാസ്പോർട്ടിന്റെ കോപ്പി, പിന്നെ അസർബൈജാനിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ ബുക്കിംഗ് അല്ലെ, ഹോട്ടലിന്റെ ഒരു അഡ്രസ്, അതിപ്പോ നിങ്ങൾക്ക് booking.com വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഏതെങ്കിലും ഒരു അസർബൈജാൻ ഓൾഡ് ബാക്കുവോ അല്ലെ ഏതെങ്കിലും ലൊക്കേഷനിലെ ബാക്കുവിലെ ഏതെങ്കിലും ഒരു അഡ്രസ്, ഹോട്ടൽ അഡ്രസ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ നിങ്ങളെ പേര്, കാര്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, കുറച്ച് ഡീറ്റെയിൽസുകൾ, എക്സ്പയറി ഡേറ്റ്, പാസ്പോർട്ടിന്റെ ഒരു ഫോട്ടോ, ഇത്രയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം, ലാപ്ടോപ്പിന്റെ ആവശ്യമില്ല. മൊബൈലിൽ തന്നെ അപ്ലോഡ് ചെയ്ത് ഒരു 3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് വഴിയാണ് പേയ്മെന്റ് നടത്തുന്നത്, $25 കേട്ടോ. അപ്പോൾ ആ ഡോളറിന്റെ അതും ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ വിസ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് വരും. അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം, അതിനുശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി വിസ കാണാം, അർജന്റ് വിസ കാണാം, ഇത് രണ്ടും കാണാം. 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ എന്ന ഭാഗം കാണാം, പേയ്മെന്റ് എന്ന ഭാഗം, അതുപോലെ ഡൗൺലോഡ്. ഈ 3 വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിസ വരും. അപ്പൊ നമ്മൾ സിംഗിൾ എൻട്രി വിസ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു പോപ്പ് വരും, അവിടെ നാഷണാലിറ്റി നമ്മൾ ക്ലിക്ക് ചെയ്യുക, ട്രാവൽ ഡോക്യുമെൻ്റ് പാസ്പോർട്ടാണ്, പിന്നെ നമ്മൾ ഈ ഒരു വെരിഫിക്കേഷൻ. അപ്പോൾ നാഷണാലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റുന്നത് ഇന്ത്യനാണ്, അപ്പോൾ ഇത് ഇന്ത്യ കൊടുത്താൽ മതി. ഇവിടെ അറ്റൻഷൻ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ്, സംഭവങ്ങൾ നോക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇന്ത്യ ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ത്യ, എത്യോപ്യ, ഈജിപ്റ്റ്, ഓക്കെ, ഇന്ത്യ എത്തി. ഇതാണ് എവിടെയാണിത്, ഓക്കെ, ഇതാ ഇന്ത്യ എത്തി. അപ്പോൾ നമ്മൾ ഇന്ത്യ ക്ലിക്ക് ചെയ്യുക. ട്രാവൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പാസ്പോർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പാസ്പോർട്ട് ഓർഡിനറി പാസ്പോർട്ട് ഉണ്ട്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. ഡിപ്ലോമാറ്റിക് സർവീസ്, പല ഒഫീഷ്യൽ പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഓർഡിനറി പാസ്പോർട്ട് ക്ലിക്ക് ചെയ്തു, ഈ വെരിഫിക്കേഷൻ കോഡ് ക്ലിക്ക് ചെയ്തു, സിംഗിൾ എൻട്രി ആണ്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ അടുത്തൊരു ഇത് വരാം. ഇതിൽ കണ്ടോ, 5 മാർച്ച് മുതൽ 2020 മുതൽ June 3 വരെ 30 ദിവസത്തേക്കാണ് വരുന്നത്. $20 ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. സർവീസ് ചാർജ് $3. ഇത് രണ്ടും കൂടി വന്ന് കഴിഞ്ഞാൽ $23. പിന്നെ നമ്മളെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് വിസ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം $25 വരും. 30 ദിവസത്തെ ഇതാണ്, സ്റ്റാർട്ടിംഗ് 5 മാർച്ച്. അപ്പോൾ നമുക്ക് പർപ്പസ് ഓഫ് വിസിറ്റ്, ഇതാണ് ഒരുപാട് ആളുകളെ പറ്റിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് ടൂറിസം ഉണ്ട്, ബിസിനസ് ട്രിപ്പ് ഉണ്ട്, സയൻസ്, എഡ്യൂക്കേഷൻ, ലേബർ. ആ ലേബർ എന്നുള്ള അവിടെ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിസയുടെ ആ ഭാഗത്ത് പർപ്പസ് ഓഫ് വിസിറ്റ് ലേബർ കാണാം. അപ്പോൾ എല്ലാവരും ജോലിക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ആളെ പറ്റിക്കുന്നത്. പിന്നെ പല കാര്യങ്ങൾ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്, അത് ഇത്. നമ്മൾ ടൂറിസം ക്ലിക്ക് ചെയ്തു, സ്റ്റാൻഡേർഡ് വിത്തിൻ 3 ഡേയ്സ്, അർജൻറ്റ് 3 ഹവേഴ്സ്, 3 മണിക്കൂർ കൊണ്ട് കിട്ടും. പിന്നെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ഇവിടെ കാണാം, ഓക്കെ. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്തതിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് അഗ്രി ചെയ്യാം. അപ്പോൾ പുതിയൊരു പോപ്പപ്പ് കാണാം. ഈ പോപ്പപ്പിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കാണാണ്ട്, അതിന് മുമ്പായിട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ടു ഫ്രീക്വൻ്റ്ലി മെയ്ഡ് മിസ്റ്റേക്ക്, നമ്മൾ തെറ്റുകൾ വരുത്തുന്ന പല കാര്യങ്ങളുണ്ട്.
ഒന്നുമില്ല, നമ്മുടെ സർനെയിം ഗിവൺ നെയിം കാര്യങ്ങൾ ഒക്കെ പാസ്പോർട്ടുള്ള പോലെ, അതുപോലെ പാസ്പോർട്ട് എങ്ങനെ സേവ് ചെയ്യണേ, ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് എങ്ങനെയാണെന്നുള്ളതും നമുക്കിവിടെ കാണാം. അപ്പോൾ തിരിച്ചു വരിക, അതുപോലെ അത് ക്ലോസ് ചെയ്തതിന് ശേഷം സർനെയിം നമ്മളെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെയാണ് അത് കൊടുക്കേണ്ടത്. അത് കൊടുത്തു, ഞാനൊരു എക്സാമ്പിളിന് ഒരു കെ എന്ന് കൊടുത്തു. പിന്നെ ഒറിജിനൽ നെയിം ഞാൻ രാഹുൽ എന്ന് കൊടുത്തു. രാഹുലല്ല, ഒരു കിടക്കട്ടെ, രാഹുലാണല്ലോ പൊതുവേ. ഓക്കെ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ, കൺട്രി ഓഫ് ബർത്ത് അതും കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു. പിന്നെ അടുത്തത് കൺട്രി ഓഫ് ബർത്ത്, അത് ഇന്ത്യ, ഇന്ത്യ കൊടുത്തു. ഇന്ത്യ സെലക്ട് ചെയ്യട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇന്ത്യ സെലക്ട് ചെയ്തു. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത്, അതും ഞാനിപ്പോൾ കേരള ഇന്ത്യ അത് കൊടുക്കുന്നു. അതും നിങ്ങൾ പാസ്പോർട്ടിലുള്ള പോലെ സെക്സ് മെയില്, ഓക്യുപ്പേഷൻ അത് നിങ്ങൾ ഏതാ ഓക്യുപ്പേഷൻ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാനിപ്പോൾ എൻജിനീയറിംഗ് എന്ന് കൊടുത്തു. അതിനുശേഷം ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളെ നാട്ടിലുള്ള നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ മൊബൈൽ നമ്പറും കൊടുക്കുക. പിന്നെ പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സ്, അത് നിങ്ങളെ നാട്ടിലെ അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം തീർന്നു. പിന്നെ പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നത്, അത് ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഇത് എൻ്റെ പാസ്പോർട്ട് നമ്പറല്ല, അത് ആരും തെറ്റിദ്ധരിക്കേണ്ട. അടുത്ത സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ സെയിം അഡ്രസ്സ് ഇൻ അക്കോമഡേഷൻ അസർബൈജാൻ, അത് നിങ്ങൾ കൊടുക്കേണ്ടത് അസർബൈജാനിലെ ബുക്കിംഗ് ഡോട്ട് കോം വഴി നിങ്ങൾ കൊടുത്താൽ മതി. പിന്നെ ബ്രൗസ് കോപ്പി ഓഫ് പാസ്പോർട്ട്, അത് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ 1 MB താഴെയുള്ളത് പറ്റുള്ളൂ കേട്ടോ, നിങ്ങൾ പാസ്പോർട്ടിൻ്റെ കോപ്പി. അത് ഞാൻ അപ്ലോഡ് ചെയ്തു. ഇതല്ല പിക്ചർ, അതൊരു എക്സാമ്പിൾ പിക്ചറാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ അർമേനിയ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അത് ഇല്ലാന്ന്, നോ തന്നെ കൊടുക്കണം. യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിസ റിജക്റ്റ് ആവും. കാരണം അർമേനിയയും അസർബൈജാനും നല്ല ഒരു ടേംസിലല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ നോ എന്ന് കൊടുത്തു. നിങ്ങളിവിടെ നോക്കിക്കോ, ആഡ് ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെ വൈഫോ അതുങ്ങളെ കുട്ടികളോ വരുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് വെരിഫിക്കേഷൻ സംഭവങ്ങൾ, അതിന് കൊടുത്തു. അതിന് ശേഷം ഞാനിങ്ങനെ നോക്കി, അതായത് നിങ്ങളെ അപ്ലിക്കേഷൻ നമ്മളെ ഇമെയിലിൽ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് അത് ക്ലിക്ക് ചെയ്ത്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നേരെ അത് വെരിഫൈ ചെയ്തിട്ട് വീണ്ടും ഈ സൈറ്റിലേക്ക് വരും. അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ റീസെൻറ്റ് ഇമെയിലിന് അടിക്കാം. പിന്നെ ഇതാ, ഇവിടെ ജങ്ക് മെയിലോ സ്പാം മെയിലോ ചെക്ക് ചെയ്യണ്ടോ, ചിലപ്പോൾ അവിടേക്കും പോകാനുള്ള സാധ്യതയുണ്ട് ഇമെയിൽ. അത് കഴിഞ്ഞാൽ ഡാറ്റ കൺട്രോളാണ്, അതുപോലെ പിന്നെ പേയ്മെൻറ്റ്, ഇതും കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കിട്ടിയല്ലോ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ അടുത്തത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. അത് ഞാൻ പോകുന്നില്ല, കാരണം അത് പേയ്മെൻറ്റ് കാര്യങ്ങളും നിങ്ങൾക്കറിയാം, ഒന്നുമില്ല. നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്, അത് നോക്കിയിട്ട് അത് ചെയ്യുക. ചെയ്തിട്ട് ഇമെയിൽ ഐ ഡി പോയി നോക്കുക, ഇതിൻ്റെ ഒരു ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും, അതിൽ കയറി നിങ്ങൾ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുമ്പോൾ നേരെ ആ വെബ്സൈറ്റിലേക്ക് തന്നെ പോകും. പിന്നെ പേയ്മെൻറ്റ് കൊടുക്കുക, പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്. 3 ദിവസം വെയിറ്റ് കഴിഞ്ഞാൽ ഇതാണ് ആ കോപ്പി, ഇത് എനിക്ക് കിട്ടിയ വിസയുടെ കോപ്പിയാണ് ആ ഒരു സംഭവം. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം, ഒരു വിഷയമില്ല. 15 ദിവസത്തിനുള്ളിൽ, 15 ദിവസം വരെയുള്ള യാത്രകളിൽ, അത് അസർബൈജാൻ നിങ്ങൾ 15 ദിവസം വരെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ട്രാവൽ ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. 15 ദിവസത്തിന് മുകളിലേക്കാണെങ്കിൽ നിങ്ങൾ ട്രാവൽ ഇൻഷുറൻസ് കൊടുക്കണം. അത് നാട്ടിലെ ഏകദേശം ഒരു 2,000-3,000 രൂപയാണ് അത് ആവുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ അസുഖങ്ങൾ വരിക, അത് നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു 150 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത്രയും കാര്യങ്ങൾ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം, അതായത് ബാക്കുവിലേക്ക് അസർബൈജാനിലേക്കുള്ള ടിക്കറ്റും തിരിച്ചിങ്ങോട്ടുള്ള ടിക്കറ്റും, പിന്നെ നിങ്ങൾ വിസ ഈ വിസ ഉണ്ടായിരിക്കണം. പിന്നെ ട്രാവൽ ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ അവിടെയുള്ള ഏതെങ്കിലും ബുക്കിംഗ്, ഹോട്ടൽ ബുക്കിംഗ് കൺഫർമേഷൻ വേണം. അപ്പോൾ 3 ദിവസം നിൽക്കുകയാണെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോം വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ക്യാൻസലേഷനുള്ള ഏതെങ്കിലും ഒന്ന് ബുക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ യാത്ര ചെയ്യുക. വളരെ ചീപ്പാണ്. ഒരു ദിവസത്തേക്ക് ഏകദേശം 600 രൂപയ്ക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 3-സ്റ്റാർ ബൊട്ടീക്ക് ഹോട്ടലുകൾ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഓൾഡ് ബാക്ക് സെലക്ട് ചെയ്യുക അവിടെ. പിന്നെ ഇത്രയും കാര്യങ്ങൾ മതി. ഇത്രയും കാര്യങ്ങളുടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പോയിട്ട് അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം കാണാം. അവിടത്തേക്കുള്ള യാത്രകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബാക്കുവിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു നമ്മുടെ ഒരു ശംഖ് ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അമിത് എന്നാണ്. അപ്പോൾ അമിത്തിൻ്റെ നമ്പറാണ് ഈ പോകുന്നത്. അതുപോലെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അമിത്തിൻ്റെ നിങ്ങൾ നമ്പർ കിട്ടും. കോഴിക്കോടുള്ള ആളാണ്, അപ്പോൾ അദ്ദേഹം അവിടെ സെറ്റിലാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഹണിമൂൺ ട്രിപ്പോ അല്ലെങ്കിൽ ബാച്ചലർ ട്രിപ്പോ അല്ലെങ്കിൽ എന്ത് ഹൈക്കിങ്ങോ ട്രക്കിങ്ങോ എല്ലാവിധ ആക്ടിവിറ്റിയും അദ്ദേഹം സെറ്റ് ചെയ്തുതരും. വളരെ പക്ക ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയും മറ്റൊരു അറിവുമാണ് ഞാൻ വീണ്ടും വരാം. ഞാൻ അമീർ അലമരം. ബൈ ബൈ.